Stitching in Adi Vanda, Namaka Madaki Adikan and La Potion or another Ikaide, Ikaikuim Ear Potionum, Ear Potion Matra Madaki Adikala, but the Madaki Adikimbo Adim Chiander, what a Madaka Madakite Stitchedurka. Fast Stitchimbo, yet at the Kuda Adichurka. Just the Idiluda, yetum Cherna. Adika, other than the Nanadia, added the Madakine, Namaladikimbo, Adulilekuboi. Adi, Ulileko on the day, same the Ivadakuda Maladiki. Padangana on the Vidil Garnica Nan same color nulla, stitch another carnum, Ninaka stitch another carna medita, same color nulla, dicea, nulla carnula. Father Kande Mansilaka medita, Tonyana say another. This is the first one. This is the stitch. പിന്നെ ഇത് മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വലിച്ചു പിടിച്ച് മടക്കരുത് ഇങ്ങനെ വലിച്ചു പിടിക്കരുത് അടിക്ക ഇപ്പോ ഇങ്ങനെ മടക്കാനെങ്കിൽ ഇവിടം വരെ അടിക്കാവൂ പിന്നെ നിർത്തുക നിർത്തിയിട്ട് വേണം ബാക്കിയുള്ളത് മടക്കി കൊടുക്കാൻ അല്ലാതെ വലിച്ചു പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ മടക്കുമ്പോൾ വലിഞ്ഞ് അത് അളവൊന്നും ശരിയാവില്ല ഓക്കേ Round shape of a kitten angle and then a chain of a pamela round little like a stitch chamber. I like to pitch around the Jaydale, other Burthia, we could turn nulla. Well, that is singing and a pitch a pitch shape of a Pavadan a chaydood. Well, an eight and a old ഇത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു കൊടുത്തു ഇനി വേണ്ടത് ഇതൊന്ന് കൂടെ മടക്കുക ജസ്റ്റ് ദാ ഒന്നും കൂടെ മടക്കി കൊടുക്കുക അപ്പോൾ കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഇനി ആ തലക്കൂടെ അടിച്ചതുകൊണ്ടാണ് ഇതിന്റെ മുകളിൽ കൂടെ ആയിരിക്കും നമ്മൾ അടുത്ത സ്റ്റിച്ചിങ് വരിക അപ്പോൾ ആ സ്റ്റിച്ച് കാണൂല രണ്ട് സ്റ്റിച്ച് ആയിട്ടൊന്നും കാണൂല നല്ല വൃത്തിയിൽ അവിടെ തന്നെ എഴുന്നോളൂ ഓക്കേ വെള്ള നൂല ആയതുകൊണ്ട് സ്റ്റിച്ച് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ദാ കണ്ടോ ഇവിടൊക്കെ വരുമ്പോൾ നമ്മൾ പിടിച്ചു വലിച്ചു വെച്ചാൽ ആ വളവൊന്നും കറക്റ്റ് റൗണ്ട് കിട്ടൂല നെക്ക് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഇട്ട് നോക്കണം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ റൗണ്ട് അല്ലേ അപ്പോൾ നല്ല പതുക്കെ പതുക്കെ നീക്കി കൊടുത്തിട്ട് ചെയ്യാം തിരക്ക് പിടിച്ചതായാലും വൃത്തിയാവില്ല അവർക്ക് ഇതേപോലെ കമൻ്റ് ചെയ്ത് ചോദിച്ചിരുന്നു വൃത്തിയായിട്ട് കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണ് അതാണ് സ്പീഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാവില്ല പതുക്കെ നീക്കി നീക്കി കൊടുക്കുക നന്നായിട്ട് പഠിച്ചവർക്കൊന്നും പ്രശ്നമല്ല പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ സാധാരണ ഇതുപോലെ നീക്കി നീക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ കൈയുടെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഓക്കേ ഇനി ഇതുപോലെ തന്നെ ഈ ഭാഗവും ഓപ്പോസിറ്റ് സൈഡും നെക്കും അപ്പോൾ നെക്ക് ഒന്ന് കൂടെ ഞാൻ കാണിക്കാം മറ്റേ സൈഡ് നിങ്ങൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്ക് ആവുമ്പോൾ ഡൗട്ട് ഉണ്ടാവും അതിപ്പോൾ എങ്ങനെ ആയിരിക്കും റൗണ്ടിലല്ലേ എന്നല്ലേ അപ്പോൾ അതൊന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഇത് മടക്കി അടിച്ചത് ഇവിടെയാണ് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവരുത് ഓക്കെ ഇവിടെയാണ് ചീത്ത സൈഡ് അപ്പോൾ ഇതിൻ്റെ ചീത്ത സൈഡിൽ തന്നെ തുടങ്ങേണ്ടത് ജസ്റ്റ് ആദ്യം ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ട് മടക്കുക വലിച്ചു പിടിക്കരുത്
This is a neck in a valanju bona area. Namala Varicha would serve with the middle. അടുത്ത റൗണ്ട് ഒക്കെ കഴിഞ്ഞു പക്ഷേ വലിച്ചു പിടിക്കാത്തതുകൊണ്ട് അതാ ഒരു വൃത്തിക്ക് വട്ടത്തിൽ തന്നെ വന്നത് ഇതൊരു റൗണ്ട് സൈഡിൽ വലിച്ചു പിടിക്കണ്ട ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഴയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്നുകൂടെ മടക്കി കൊടുക്കാം ഓക്കെ ഒന്നുകൂടെ മടക്കി കൊടുക്കാം രണ്ട് സ്റ്റിച്ച് ഒരുമിച്ച് മടക്കാൻ കഴിയുമെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അടിക്കുക കേട്ടോ അറിയുന്നവർക്ക് അങ്ങനെ മതി ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഇതായിരിക്കും സിമ്പിളാവുക ഓക്കെ ഇനി ഇത് കോട്ടൻ്റെ തുണിയാണെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ ഇത് കുറച്ചൊരു മിക്സ് ഉള്ള ക്ലോത്ത് ആണ് പോളിസ്റ്റർ മിക്സ് ആണ് അതുകൊണ്ട് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കുറവുണ്ടാവും കോട്ടൺ ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും കടിക്കാനൊക്കെ നമ്മുടെ വീട്ടിലുള്ള പഴയ സാരിയോ അല്ലെങ്കിൽ മാക്സി പീസിൻ്റെ ഭാഗമോ ഒക്കെ യൂസ് ചെയ്താൽ മതി അതിലൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം അടിച്ച് വൃത്തിയായിട്ട് നല്ല ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാം അത് പഠിക്കുന്നവർക്ക് പറഞ്ഞതാട്ടോ അല്ലാതെ അതാ അറിയുന്നവർക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാം ഇനി ഒരുമിച്ച് മടക്കുന്നവർക്കുള്ളതാണ് ഇതാ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ മടക്കുന്നവർക്ക് ഇതാ ഇതുപോലെ മടക്കി ഒന്നും കൂടെ മടക്കുക ഓക്കെ ഒറ്റ അടിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി ഒറ്റപോലെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ ചെയ്യാത്തവർക്ക് അറിയാത്തവർക്ക് അങ്ങനെ ചെയ്തെന്നുള്ളൂ അപ്പോഴും വലിച്ച് പിടിക്കരുത് ഉള്ളിലേക്ക് മടക്കുക
Correct. Your portion join jayadurka. Sichayimbo Ibada Valikirate, which number Ibada on the Pritch, Valichi Budichurkata, east side, back side, like a nulli valinit cut to wood, or a cell of cloth in Madra. Cotton like on the night and adica, share adica clothilu, sherry iconanilla, with the bole. But I join J Dodka. It is in the Adi Lake, number Thai at the Bagam, join J Dodka under the Nalla Bagana, the side to join Jago, and a Nalla Baga item at the leather. Namka Sitchay under the random piece item. Mukonite to join J Dodkadium, either random, join J Dodte, Angana, roundly with Chodka under the Panyana on the first join J in the day. Then a side on the join J Dodta, but Angana join Jado. Either രണ്ട് ജോയിനിങ്ങും ഒരുപോലെ ഒരു സ്ഥലത്ത് വന്നോട്ടെ ഈ ഒരു ജോയിന്റ് ആയിട്ടുള്ള പോർഷൻ ഈ ജോയിന്റ് ചെയ്യാത്ത ഭാഗം മറ്റേ ഭാഗത്തേക്ക് നമ്മൾ മുട്ടുസൂചി എടുക്കുക അപ്പോൾ ഇതാണ് നല്ല ഭാഗം ഇതിന്റെ നല്ല ഭാഗം ഈ ഭാഗം ഇത് ഓപ്പോസിറ്റ് സൈഡ് ചീത്ത ഭാഗം അല്ലേ നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക മുകളിലേക്ക് ആക്കിയിട്ട് പിൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ ജോയിൻ ചെയ്ത ഭാഗം ഒന്ന് പിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നിറവും Side bag of character to get a mandita typing in the above the man's lounge. You then in a stitch either very another pinch either child. Neither in a mold like a petticoat in a mugala baga take on a yadi baga, it to the other nalabagum, it in the nalabago nana. Pida and the open jay the yale, kind of nalabago de polavan. So ing an it pinch a vendor. For the river another. നമുക്ക് എത്ര നിറവ് കിട്ടിയിട്ടുണ്ടോ അതിനനുസരിച്ചാണ് ഇത്രയും പോർഷനിൽ നമുക്ക് ഇങ്ങനെ നിറവിടാം ഇതാ ഇവിടം വരെ ഞാനിതാ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എൻ്റെ ഇവിടാണ് വരേണ്ടത് ഈ ഒരു പോർഷനും പിൻ ചെയ്ത് കൊടുത്തു ഇനി ബാക്കിയുള്ള എല്ലാം ഈ ഒരു ഭാഗം ഈ കാണുന്ന ഈ പോർഷനെല്ലാം നമുക്ക് നിറവിട്ട് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്കും നമുക്ക് വേണമെങ്കിൽ ആദ്യം നിറവിടാം അതിനുശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഇങ്ങനെയാവാം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നിറവിടാം അപ്പോൾ നിറവിടുന്നത് എങ്ങനെയെന്നുള്ളത് ഒരു പ്ലീറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് പ്ലീറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെറിയ ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് ഇനിയും വേറെ എവിടെയെങ്കിലുമൊക്കെ പ്ലീറ്റഡ് ആയിട്ടുള്ള ആവശ്യം വരുമ്പോൾ ആ ഒറ്റ വീഡിയോ അറിയാത്തവർക്ക് അത് മാത്രം കണ്ടാൽ മതിയാവും അല്ലാതെ വീഡിയോൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് തിരഞ്ഞ് നടക്കണ്ടല്ലോ അപ്പോൾ അത് സെപ്പറേറ്റ് ഞാൻ വേറെ ഒരു പീസ് തുണിയിൽ അങ്ങനെ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് രണ്ട് തുണിയുടെയും ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇത് രണ്ടും അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ജോയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അറ്റത്തു നിന്ന് തന്നെ തുടങ്ങാം ഈ അറ്റഭാഗത്തു നിന്ന് തുടങ്ങാം ഇവിടെ എത്തുമ്പോൾ ഇത്ര ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട് നമുക്ക് അങ്ങനെ പോവാം അതല്ല എന്നുള്ളവർക്ക് പിൻ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇവിടുന്ന് ഈ ഒരു പോർഷന് ഇങ്ങോട്ടും ഒരു പോർഷന് അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് ഓക്കെ ഇനി ഇതാദ്യം ഇപ്പോൾ കുറച്ച് ഭാഗം നമുക്കൊന്ന് ജോയിൻ ചെയ്യാം ബാക്കിയൊക്കെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്ലീറ്റ് നമുക്ക് കമ്മീസായതുകൊണ്ട് കറക്റ്റ് അളവൊന്നുമില്ല നമുക്കിങ്ങനെ ഇട്ട് പോവാം വലിപ്പം ചെറുപ്പത്തിൻ്റെ വല്ലാതെ ഒന്നും നമ്മൾ നോക്കില്ല പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം അത് ആ ഭംഗിയിൽ വൃത്തിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തന്നെ പ്ലീറ്റ് ചെയ്ത് പോകണം അപ്പോൾ ഇതാ ഇങ്ങനെ പിടിക്കുക ഇതാണ് മുകളിലെ പോർഷൻ ഇത് അടിയിലെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് ഇതാ
ഇവിടെ ഉള്ളിലേക്ക് ആക്കുക. ഈ തുണി നീങ്ങാൻ പാടില്ല. പ്ലീറ്റ് ഇടുന്ന എങ്ങനെ കാണിക്കുന്ന വീഡിയോയിൽ ഞാൻ കറക്റ്റ് കാണിക്കാം കേട്ടോ. ജസ്റ്റ് ഈ ഒരു സാധനം അതിൻ്റെ മുകളിൽ കയറി, ഫുൾ അടിക്കരുത്. ഇനി അതവിടെ അതിൻ്റെ ഉള്ളിൽ ജോയിൻ്റ് ആയി കിടന്നോളൂ. ഇത് മെഷീനിൻ്റെ ഫൂട്ട് എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കയ്യിലെടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഉള്ളിലേക്കാക്കി കൊടുക്കുക. പ്ലേറ്റിടാനേ തുണി കിട്ടാൻ എളുപ്പമുള്ള പരിപാടി അതാണ്. അടുത്ത പോർഷൻ എടുക്കുക. ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യാം. തുണി അത്രയും നമ്മൾ നാലരട്ടിയൊന്നും ആയിട്ട് എടുത്തതല്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും പ്ലേറ്റ് ഇടാനുള്ള കറക്റ്റ് അളവ് കിട്ടും. ഇതങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എനിക്ക് ടൂത്ത് പിക്ക് വേണമെന്നില്ല. നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ മടക്ക് നമുക്ക് പിടിക്കാൻ എളുപ്പമുണ്ട്. ഈ അറ്റം ഒരുമിച്ച് തന്നെ ആയിരിക്കണം. ഓക്കെ, വലിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം, ചെറിയ പ്ലേറ്റ് ഇടാം, നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലിടാം കേട്ടോ. ഒരേപോലെ ഇടുക. വലുത് ഇടുകയാണെങ്കിൽ വലുത് തന്നെ ഇടുക, ചെറുത് ഇടുകയാണെങ്കിൽ ചെറിയ പ്ലേറ്റ് തന്നെ ഇടുക. അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്ത പോർഷൻ എത്തി. ഇവിടെ നമുക്ക് അവിടെ നമ്മൾ കുറച്ച് നേരത്തെ ജസ്റ്റ് വെച്ചിരുന്നു, അതുപോലെ ഇവിടെയും കുറച്ച് നേരത്തെ വെച്ചെടുക്കാം. ഇനി പിന്നെയും പ്ലീറ്റ് ഇട്ട് തുടങ്ങാം. അടുത്ത എൻഡ് എത്തുന്നവരെ പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലീറ്റ് ഇട്ട് എല്ലായിടത്തും പ്ലീറ്റ് കിട്ടാൻ ഞാൻ പറഞ്ഞല്ലോ, നാലരട്ടി തുണി. വേസ്റ്റ് എത്രയാണോ നമ്മൾ അരക്കെട്ട് എത്ര എടുത്തിട്ടുണ്ടോ അതിൻ്റെ നാലരട്ടി തുണി വേണം ചെയ്യാൻ. അത് നമ്മൾ ഉടുപ്പൊക്കെ അടിക്കുന്ന സമയത്ത് ഒരു സാരി മുഴുവൻ തന്നെ വേണ്ടി വരും കുട്ടികളുടെ ഉടുപ്പൊക്കെ അടിക്കാൻ. അപ്പോൾ അതാ ഇതുപോലെ ഇവിടെ അദ്ദേഹം പ്ലേറ്റ് തീർന്നു.
നമ്മൾ പിന്ന് കുത്തിയതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഈസി ആയിട്ട് നമുക്ക് അളവ് തെറ്റാതെ കിട്ടിയത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പ്ലേറ്റ് ഇട്ടു. ഇനി ഈ ഒരു എൻഡും മറ്റേ എൻഡും കൂടെ ജസ്റ്റ് ഇതിലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ജോയിൻ ചെയ്യും. എന്നിട്ട് അടി മടക്കി അടിച്ചു കൊടുക്കുക. ജോയിൻ ചെയ്തതിന് ശേഷം വേണം അടി മടക്കി അടിച്ചു കൊടുക്കാൻ. ആദ്യം നമുക്ക് ഈ ഒരു പോർഷന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അരവണ്ണം ഒരേപോലെ തന്നെ വരുന്ന രീതിയിൽ, രണ്ട് സൈഡിലും ഒരേ സ്ഥലത്ത് തന്നെ വരുന്ന രീതിയിൽ വേണം അടിച്ചു കൊടുക്കാൻ. ഇനി അതിനുശേഷം ഇതിൻ്റെ അടി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഞാൻ ഒരൊറ്റ അടിയായിട്ടാണ് അടിക്കുന്നത്. ആദ്യമായിട്ട് അടിക്കുന്നവരാണെങ്കിൽ ആദ്യം ഒരടി അടിക്കുക, എന്നിട്ട് രണ്ടാമത്തെ മടക്ക് മടക്കുക. ഇതിങ്ങനെ അടിക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് വട്ടത്തിൽ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഇത് ഫുൾ പെറ്റിക്കോട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഹാഫ് പെറ്റിക്കോട്ടാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇറക്കി അളവെടുക്കുക. ബോഡി പാർട്ട് കുറച്ച് ഇറക്കി അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അത് നമുക്ക് വേണമെങ്കിൽ പറ്റുവാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ബനിയൻ ക്ലോത്തിൻ്റെ തുണി ഈ ഒരു മെഷീനിൽ വർക്ക് ചെയ്യുമെന്ന് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തുണിയിൽ പെറ്റിക്കോട്ട് അടിക്കുന്നത് ഹാഫായിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. അത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ നിറവ് നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് ഫ്ലെയർ വേണ്ടെന്നുള്ളവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം. അടിയിലെ തുണിയുടെ അളവ് കുറച്ച് കൊടുത്താൽ ഇത്രയും ഫ്ലെയർ ഉണ്ടാവില്ല. അങ്ങനെയല്ല ഇങ്ങനെ കുറച്ച് വിടർന്നിട്ടുള്ള ഇതുപോലെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.